കണ്ണാടിക്കാലം സുസ്മേഷ് ചന്ദ്രോത്ത്. വൈകുന്നേരത്തെ ചായയും പലഹാരവും കഴിഞ്ഞ് വരാന്തയിലിരുന്ന് മെല്ലെ മയങ്ങിപ്പോയതായിരുന്നു നാട്ടുകാരിൽ ഭൂരിഭാഗവും ഉണ്ണിയേട്ടനെന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ. ഗേറ്റ് ഇടറി വിടരുന്നതിന്റെ ശബ്ദം കേട്ടാണ് പിന്നെ ഉണർന്നത്. കയ്യിൽ വീഴാൻ പാകത്തിനിരിക്കുന്ന സെൽഫോണിൽ വാ പിളർന്നിരിക്കുന്ന 7:14 ഉലകം. ഉണ്ണികൃഷ്ണൻ ഭക്തിയോടെ ഫോണിലേക്ക് നോക്കി. ഉടനെ അതിലേക്ക് ഊളയിടാൻ ആർത്തി തോന്നി. ഒരു നിമിഷം ശ്രദ്ധിക്കാതിരുന്നാൽ ഫോണിൽ വന്ന് നിറയുന്നത് ഭാരതത്തെപ്പറ്റി നമുക്കറിയാത്ത എന്തുമാത്രം അറിവുകളാണ്. അപ്പോഴാണ് ഗേറ്റ് കരഞ്ഞ ഓർമ്മ വന്നത്. നോക്കുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നു ചെല്ലൻ. മയക്കം വിട്ടകലാത്ത കണ്ണുകളോടെ ഉണ്ണികൃഷ്ണൻ കുറെ നേരം നെറ്റിച്ചുളിച്ച് ചെല്ലനെ നോക്കിയിരുന്നു. അലക്കി തേച്ച കുത്താമ്പുള്ളി മുണ്ടാണ് ചെല്ലൻ ചുറ്റിയിരിക്കുന്നത്. 2000 അതിനു മുകളിലോ വില വരും ധരിച്ചിരിക്കുന്ന കുപ്പായത്തിന്. അവന്റെ പോക്കറ്റിലും താൻ ഉപയോഗിക്കുന്നതുപോലെയുള്ള പുതിയ സെൽഫോണുണ്ട്. എന്തിനാണ് ഇവൻ ഏതു നേരത്തും ഇങ്ങോട്ട് കയറി വരുന്നത്? നീരസത്തോടെ ഉണ്ണികൃഷ്ണൻ ആലോചിച്ചു. പിന്നെ ചെറുതായി മൂക്കു ചുളിച്ചു. ഒരുതരം വാട പരിസരത്ത് പടരുന്നതായി തോന്നി. പെട്ടെന്ന് മൂവന്തിയായതുപോലെ ഒരു സുഖമില്ലായ്മ. സന്ധ്യയുടെ വിഷാദമാണോ? ഉണ്ണി, ഇസഹാക്ക് വിളിച്ചിട്ടുണ്ട്, എപ്പോഴാന്ന് വെച്ചാ ഇരിക്കാന്ന്. പെട്ടെന്ന് നാളതുവരെ ഉണ്ടാകാത്ത അരിശം തോന്നി ഉണ്ണികൃഷ്ണന്. നിനക്കെന്താ എന്നെ ഉണ്ണിനായർന്ന് വിളിച്ചാല്? ചാടിയെണീറ്റ് ഉറക്കെ അങ്ങനെ ചോദിക്കാനാണ് ഉണ്ണികൃഷ്ണന് തോന്നിയതെങ്കിലും ഒന്നും ചോദിച്ചില്ല. മുഖത്തൊരു ഭാവവും വരുത്താതെ അങ്ങനിരുന്നു. അന കാളെ മനസ്സിലായില്ലേ, ഇത് ഞാനാടോ? ചെല്ലന്റെ പ്രതികരണം കേട്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ അഭിനയിക്കാൻ തീരുമാനിച്ചു. ഈ വരണത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലടോ, ഞാനൊരു മയക്കത്തിലായിരുന്നു. അത് കേട്ടപ്പോൾ ചെല്ലൻ സമാധാനത്തോടെ വിടർന്നു ചിരിച്ചു. ആ മൊബൈല് താഴെ പോവാണ്ട് സൂക്ഷിച്ചോ, 28,000 മുതലാ. വർത്തമാനം പറഞ്ഞ് ചെല്ലൻ അവിടെ ഇരിക്കുന്തോറും അസ്വസ്ഥത നിറയുന്നതായി ഉണ്ണികൃഷ്ണ തോന്നി. 60 അടുപ്പമാണ്. കുടിപ്പള്ളിക്കുടം മുതൽ ചെല്ലൻ പഠിപ്പ് നിർത്തിപ്പോയ 7 വരെ ഒന്നിച്ചായിരുന്നു. പഠിപ്പ് നിർത്തിയെങ്കിലും ചങ്ങാത്തത്തിന് കുറവും കോട്ടവും വന്നിരുന്നില്ല. മാധവനും ബാലനും ഇബ്രാഹിമും ഇസഹാക്കുമൊക്കെ അന്നേയുള്ള കൂട്ടുകാരാണ്. അന്ന് ഇന്നിരിക്കുന്ന വീടല്ല, ഉമ്മറവും കോലായിയും മുകളിൽ 2 മുറിയുമുള്ള ഓടിട്ട വീടായിരുന്നു. അക്കാലത്ത് അത്രയുമെങ്കിലും സ്ഥിതിയുള്ള വീടുകൾ ആ ഭാഗത്ത് വിരളമായിരുന്നു. ചെല്ലനും ഇബ്രാഹിമിനുമൊക്കെ കൂരകളായിരുന്നു, ചാണകം മെഴുകി ഓലമേഞ്ഞ 2 മുറി കൂരകൾ. അവയുടെ പരിസരത്ത് തന്നെയായിരുന്നു ഓലമെടഞ്ഞ് മറച്ച കക്കൂസുകളും. അതിനാൽ വീടുകളെ ചുറ്റിപ്പറ്റി കക്കൂസുകളുടെ ദുർഗന്ധം സദാ പരന്നുകിടന്നിരുന്നു. നമുക്കൊരു ദിവസം കമ്പനി അടിക്കാമെന്ന് ഇസഹാക്കിനോട് പറയൂ എന്നേൽപ്പിച്ച് ചെല്ലനെ ഉണ്ണികൃഷ്ണൻ ഒഴിവാക്കി. ഒഴിവാക്കിയതാണെന്നറിയാതെ ചെല്ലൻ പോയപ്പോഴാണ് തനിക്ക് സമാധാനമായതെന്ന് ഉണ്ണികൃഷ്ണൻ തിരിച്ചറിഞ്ഞു. തന്നോട് യാതൊരു ഉപദ്രവവും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത നല്ലൊരു സുഹൃത്തു തന്നെയാണല്ലോ ചെല്ലൻ എന്ന് തെല്ല് കുറ്റബോധത്തോടെ ചിന്തിച്ചു നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് ഉണ്ണികൃഷ്ണൻ മനസ്സിലായി. അതോടെ ചെല്ലനെ തിരികെ വിളിക്കാനും പഴയ മട്ടിൽ നാട്ടുവർത്തമാനവും ലോഹ്യവും പങ്കുവച്ച് കുറെ നേരം ഇരിക്കാനും തോന്നി. അതൊക്കെ തന്നെയാണല്ലോ മനുഷ്യജീവിതം എന്നും ഓർത്തു. എന്നാലും ഈയിടെയായിട്ട് ചെല്ലനോടൊരകൽച്ചയാണ് തോന്നുന്നത്. കാരണമില്ലാത്ത അകൽച്ച എന്ന് പറഞ്ഞാലും ശരിയല്ല, കാരണങ്ങൾ അനവധിയുണ്ട്. അത്രയധികം സത്യങ്ങളാണ് വാട്സപ്പും ഫേസ്ബുക്കും എത്തിച്ചു തരുന്നത്. ഹൃദയവിശാലത മൂലം ഇത്രയും കാലം അറിയാതിരുന്ന കനപ്പെട്ട അറിവുകളാണ് അവയിൽ പലതും. ഏതാണ്ട് 10-15 മുമ്പ് വരെ ഇങ്ങനെയുള്ള അലട്ടലുകൾ ഒന്നുമില്ലാതെ പ്രസന്നചിത്തനായ പരോപകാരിയും സഹൃദയനായ മനുഷ്യനുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ജീവിച്ചത്. ശരിക്കുമുള്ള പേര് കോലാട്ടുകോൽ കൃഷ്ണൻ നായർ മകൻ കെ ഉണ്ണികൃഷ്ണൻ, 68 വയസ്സ്. മിഷണറിമാരും നവോത്ഥാന നായകരും
ദേശീയ പ്രസ്ഥാനങ്ങളും പരുവപ്പെടുത്തിയെടുത്ത കേരളത്തിലാണ് കൃഷ്ണൻ നായർ ജനിച്ചു വളർന്നത്. അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകളും നക്സലേറ്റുകളും കൂടി രൂപപ്പെടുത്തിയെടുത്ത കേരളത്തിലേക്ക് ഉണ്ണികൃഷ്ണനും പിറന്നുവീണു. ഗൾഫ് പണം സ്ഥിരപ്പെടുത്തിയ കേരളത്തിന്റെ സമ്പദ് സാമൂഹ്യ ഘടനയിലേക്കാണ് പിൽക്കാലത്ത് ഉണ്ണികൃഷ്ണന്റെ മക്കൾ പിറവിയെടുത്തത്. അതിനൊക്കെ മുമ്പ് കൃഷ്ണൻ നായരുടെ അച്ഛനും അച്ഛന്റെ അച്ഛനും ദേശത്തെ പേരുകേട്ട മനക്കലെ അപ്പൻ നമ്പൂതിരിമാരായിരുന്നു. അക്കാലത്തെ രീതിക്ക് മനക്കലെ കാര്യസ്ഥന്മാരായിരുന്നു കോലോട്ടുകോൽ വീട്ടുകാർ. ഈ സംബന്ധ പരമ്പരയിൽ അന്നത്തെ കാലത്തുള്ളവർക്ക് ഔചിത്യക്കേടുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ഒട്ടൊക്കെ അഭിമാനമുണ്ടായിരുന്നു താനും. കൃഷ്ണൻ നായർ വളർന്നു വന്ന കാലത്ത് കേരളത്തിൽ നിന്നും ധാരാളം ചെറുപ്പക്കാർ ദേശീയ പ്രസ്ഥാനത്തിലും ഗാന്ധിജിയിലും ആകൃഷ്ടരായി നാട് വിട്ടുപോവുകയും പിൽക്കാലത്ത് സ്വാതന്ത്ര്യസമര പെൻഷൻ വാങ്ങുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ധീരമായി ഏർപ്പെടുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയും ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ രംഗപ്രവേശവുമൊക്കെയായി കേരളം പുരോഗമനപരമായല്ലാതെ മറ്റൊന്നും ചിന്തിക്കുക പോലും ഇല്ലാതിരുന്ന സമയത്താണ് കൃഷ്ണൻ നായർക്ക് മകനുണ്ടാകുന്നത്. അംശൻ ദേശത്ത് തന്നെയുള്ള പേരെടുത്ത നായർ തറവാടായ വലിയ പറമ്പിൽ വീട്ടിലെ സുഭദ്രയായിരുന്നു കൃഷ്ണൻ നായരുടെ ഭാര്യ വീട്ടുകാർ. മകനുണ്ടായപ്പോൾ നായർ ചേർത്ത ഒരു പേരിടുന്നതിനോട് സുഭദ്രയുടെ വീട്ടുകാർക്കും കൃഷ്ണൻ നായരുടെ വീട്ടുകാർക്കും കൃഷ്ണൻ നായർക്കും ഭാര്യ സുഭദ്രയ്ക്കും അശേഷം ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തിനാപ്പ കോണവും വാലുപോലെ ഒരു നായര് വാല്? അല്ലാണ്ട് തന്നെ ഇന്നാട്ടിലെ ഈച്ചയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ അറിയില്ലേ നമ്മള് നായന്മാരാന്ന്? ഇതായിരുന്നു അന്ന് പൊതുവെ ഇരുവീടുകളിലും ഉയർന്നു വന്ന വർത്തമാനം. അന്നത്തെ കാലമെന്നാൽ മക്കളുണ്ടാവുമ്പോൾ ആദർശത്തിന്റെയും ധീരതയുടെയും ദേശീയതയുടെയും പ്രതിരൂപങ്ങളായി നിൽക്കുന്ന ദേശാഭിമാനികളിൽ നിന്നോ കേമന്മാരായ സാഹിത്യ കഥാപാത്രങ്ങളിൽ നിന്നോ നിഷ്കളങ്കമായ ഭക്തിയിൽ ദൈവനാമങ്ങളിൽ നിന്നോ പേര് കണ്ടെത്തുന്നതായിരുന്നു പതിവ്. ജാതിവാല് ഒരാക്ഷേപമായി സവർണരിലെ യുവജനങ്ങളും പുരോഗമന ചിന്താഗതിക്കാരും കരുതിയിരുന്നു. ഒട്ടനവധി അവർണർക്ക് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയരാനും ഉന്നതമായ സാമൂഹ്യ ഘടനയ്ക്കായി പോരാടാനും അതുവഴി സാധിച്ചിരുന്നു. സ്വാഭാവികമായും കൃഷ്ണൻ നായർ മകന് ഉണ്ണികൃഷ്ണൻ എന്നു മാത്രം പേരിട്ടു. വീട്ടുകാരും നാട്ടുകാരും ഉണ്ണി എന്ന് വിളിക്കുന്നതോടെ ഉണ്ണികൃഷ്ണൻ വളരാനും തുടങ്ങി. ഉണ്ണികൃഷ്ണന്റെ യൗവനത്തിലാണ് കേരളത്തിൽ നക്സലിസം പടരുന്നത്. സാംസ്കാരിക വേദികൾ പ്രതാപത്തിലേക്കെത്തി. കവിതയും നാടകവും യുവാക്കളുടെ നവലോകത്തെ സംബന്ധിച്ചുള്ള ആശയപ്രചരണത്തിന്റെ മുഖ്യവേദികളായി. ഉണ്ണികൃഷ്ണന് താൽപര്യം കവിത എഴുതുന്നതിലായിരുന്നു. അച്ഛൻ കൃഷ്ണൻ നായർക്ക് വായനയിലും കൃഷിയിലും ഒന്നുപോലെ താൽപര്യമുണ്ടായിരുന്നതിനാൽ മകൻ ഉണ്ണികൃഷ്ണനും വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടാൻ പ്രയാസമുണ്ടായിരുന്നില്ല. നാടകം നടത്താത്ത ക്ലബുകൾ അന്ന് നാട്ടിലില്ല. ചില നാടകങ്ങൾക്ക് പാട്ടെഴുതാൻ ഉണ്ണികൃഷ്ണൻ നിയുക്തനാകുന്നതോടെ അഭിനയത്തിലും ചില്ലറ താൽപര്യം ഉണ്ണികൃഷ്ണന് വന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതോടെ കാത്തുവച്ചതുപോലെ ഉണ്ണികൃഷ്ണന് സർക്കാർ ഉദ്യോഗവും ലഭിച്ചു. അതോടെ മുത്തച്ഛന്റെ മനക്കലെ പുതുതലമുറയെക്കാളും തലയെടുപ്പുള്ള ഒരാളായി കോലാട്ടുകോൽ ഉണ്ണികൃഷ്ണൻ അംശം ദേശത്ത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഉണ്ണികൃഷ്ണന് ജോലി കിട്ടുന്ന കാലത്ത് ഗൾഫിലേക്കുള്ള കുടിയേറ്റം സംസ്ഥാന വ്യാപകമായി പടർന്നു തുടങ്ങിയിരുന്നില്ല. അതധികവും മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്നുള്ള സാഹസികരുടെയും ദരിദ്രരുടെയും കുത്തകയായിരുന്നു താനും. അതുകൊണ്ട് കലാകാരന്മാർക്ക് മാത്രമല്ല മറ്റു മതവിഭാഗത്തിലുള്ള പരിചയക്കാർക്കും സർക്കാർ ശമ്പളമുള്ള ഉണ്ണികൃഷ്ണൻ വലിയൊരാശ്വാസമായി മാറി. അതൊരു സാമൂഹിക പ്രവർത്തനമായിട്ടാണ് ഉണ്ണികൃഷ്ണനെ പോലെയുള്ളവർ അക്കാലത്ത് കണ്ടിരുന്നത്. അന്നത്തെ പ്രാദേശിക ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ വീടുകൾക്കൊന്നും മതിലുകൾ ഉണ്ടായിരുന്നില്ല. സമ്പത്തുള്ളവരുടെ വിശാലമായ പറമ്പുകൾക്ക് പോലും വെറും ജൈവവേലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ ഒട്ടനവധി വിനോദോപാധികൾ ഇല്ലാതിരുന്നതിനാൽ അന്നത്തെ മനുഷ്യർക്ക് വേണ്ടുവോളം സമയമുണ്ടായിരുന്നു. എല്ലാത്തിനുമടിയിൽ
സമത്വം വേണമെന്നൊരു ചിന്തയും മനുഷ്യരിൽ ഉണ്ടായിരുന്നു. അച്ഛന്റെ കാലം മുതലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ടു ചെയ്യുന്ന പാരമ്പര്യമായിരുന്നിട്ടും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. അത് കലാകാരന്മാരുമായുള്ള സംസർഗത്തിൽ നിന്നും ലഭിച്ചതാണ്. മാത്രവുമല്ല, അന്നത്തെ കാലത്ത് സാമൂഹിക പരിഷ്കരണം എന്നത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമായിരുന്നു താനും. അത് കാരണം ഉണ്ണികൃഷ്ണനും വീട്ടിലേക്ക് സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെ വന്ന സുഹൃത്തുക്കളിൽ ധനികരും ദരിദ്രരും ഉണ്ടായിരുന്നു, മാപ്പിളമാരും ഹരിജനങ്ങളും ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്തൊരിക്കൽ ഉണ്ണികൃഷ്ണന്റെ അമ്മ സുഭദ്ര രഹസ്യമായി മകനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഉമ്മറത്തിരിക്കുമ്പോ ചെറുമക്കളെയും കൂട്ടി മുന്നിലൂടെ വരണ്ടാട്ടോ, എന്താച്ച ചെയ്തോ, അത് അച്ഛനെ വിഷമിപ്പിച്ചിട്ട് വേണ്ട. ചെറുമ്മമാരെ വീട്ടിൽ കയറ്റുകയില്ലെങ്കിലും മാപ്പിളമാർക്ക് ഉമ്മറത്തിരുന്ന് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. തിരിച്ച് മാപ്പിളമാരുടെ വീടുകളിൽ നായന്മാർക്കും നല്ല സ്ഥാനം കിട്ടിയിരുന്നു. ജാതിയിൽ താഴ്ന്ന കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ അവരോട് സൌമ്യമായി പറയും, അച്ഛൻ ഉമ്മറത്തുണ്ട്, ഇതിലേ പോന്നോളൂ. അതനുസരിക്കാൻ എന്തെങ്കിലും വൈക്ലബ്യം അന്നത്തെ സ്നേഹിതർക്കും ഉണ്ടായിരുന്നില്ല. അവരുടെ കൂടെ മാധവനെയും ബാലനെയും പോലുള്ള നായർ കുടുംബാംഗങ്ങളും പിന്നാമ്പുറം പറ്റി തന്നെ അകത്തു കയറി. ഉണ്ണികൃഷ്ണന് പ്രത്യേകം അനുവദിച്ച ചായ്പിലായിരുന്നു സദസ്. അതിനു പുറത്തെ വരാന്തയിൽ ഒരു സ്റ്റീൽ തളികയിൽ അമ്മയോ ചേച്ചിമാരോ അകത്തുള്ളവർക്ക് പാലൊഴിച്ച കാപ്പി പകർന്നുവെക്കും. അന്ന് പാലൊഴിച്ച കാപ്പി എല്ലാ വീടുകളിലും ലഭ്യമായിരുന്നില്ല. ചായക്കടകളിൽ പോലും രണ്ടു തരം ഗ്ലാസുകളുണ്ടായിരുന്ന കാലം സമീപ ഭൂതകാലമായിരുന്നു. ആ സാഹചര്യത്തിൽ പാലൊഴിച്ച കാപ്പിയോ ചായയോ നനച്ച അവലോ ആർക്കെങ്കിലും കൊടുക്കുന്നത് ദാരിദ്ര്യത്തിനും ജാതീയതയ്ക്കുമെതിരെയുള്ള വലിയ പോരാട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് ചായ കുടിച്ച ഗ്ലാസ് മോറിവെക്കാൻ ഉണ്ണികൃഷ്ണൻ ഭവ്യമായി പറയുമ്പോൾ അനുസരിക്കാൻ അവർക്കാർക്കും എതിർപ്പുമുണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും അടുത്ത സ്നേഹിതർ ഇബ്രാഹിമും ചെല്ലനും ബാലനും മാധവനുമായിരുന്നു. ബാലൻ പിൽക്കാലത്ത് മരിച്ചുപോയി. ഏതാണ്ട് മുഴുവൻ സമയം എന്ന പോലെ അക്കാലത്ത് അവർ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ ചെലവഴിച്ചു. ഇതിനിടയിൽ മനക്കലെ ഭൂസ്വത്ത് ഇല്ലാതായി കഴിഞ്ഞിരുന്നു. കൃഷ്ണൻ നായർ കാര്യസ്ഥ പണിയിൽ നിന്നും ഒഴിവായി. പിന്നീടുള്ള വിശ്രമ ജീവിതത്തിനിടയിൽ കൃഷ്ണൻ നായർ മരിച്ചു. ഉണ്ണികൃഷ്ണന്റെ അനിയനും ചേച്ചിമാരുടെ ഭർത്താക്കന്മാരും ഗൾഫിൽ ജോലി ചെയ്യാൻ പോയി. പുഴയ്ക്കക്കരെ ശാസ്താക്ഷേത്രത്തിനടുത്തുള്ള കണ്ണാടി മാളികയ്ക്കൽ തറവാട്ടിൽ നിന്നും വിദ്യാസമ്പന്നയും അധ്യാപികയുമായ ശ്രീപാർവതി ടീച്ചറെ ഉണ്ണികൃഷ്ണൻ വിവാഹം കഴിച്ചു. കുറച്ചു കഴിഞ്ഞ് ഉണ്ണികൃഷ്ണന്റെ അമ്മ സുഭദ്രയും പ്രായാധിക്യത്താൽ മണ്ണടിഞ്ഞു. വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷത്തിന് ശേഷം ഉണ്ണികൃഷ്ണന് ആദ്യത്തെ മകൻ പിറന്നു. മകൻ വളരുന്ന കാലമായതോടെ നാട് മെല്ലെ മാറിപ്പോകുന്നത് ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കി. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ അറിയുന്നത് ചില സംഭവങ്ങളോടെയാണ്. ഒരവധി ദിവസം ഉണ്ണികൃഷ്ണൻ വീട്ടിലിരിക്കുകയായിരുന്നു. മാധവൻ കുറച്ചാളുകളെയും കൂട്ടി മുറ്റത്തേക്ക് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ നായർ, കയറിക്കോളൂ, ഇതും നമ്മുടെ വീടന്നെയാ. അതിഥികൾ നിറഞ്ഞ ചിരിയോടെ മുറ്റത്തു നിന്നു. ഉണ്ണികൃഷ്ണൻ ആരെയും മനസ്സിലാകാത്ത പകപ്പോടെ എഴുന്നേറ്റു. മാധവൻ രക്ഷയ്ക്കെത്തി. ഉണ്ണിക്ക് മനസ്സിലായില്ലേ, ശ്രീലയെ കാണാൻ ഒരു കൂട്ടര് വരുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? ഇയാൾക്കാണ് വധുവിനെ നോക്കുന്നത്, ശ്രീകുമാർ നായർ. ബോംബെയിലാണ് ജോലി, കെമിക്കൽ എഞ്ചിനീയറാ. ഇത് ശ്രീകുമാറിന്റെ അച്ഛൻ ശ്രീധരൻ നായർ. ഇത് അമ്മാവൻ ശംഖുക്കുറുപ്പ്. ഇത് പെങ്ങളുടെ ഭർത്താവ് ഗോപിനാഥൻ നായർ. ഉണ്ണികൃഷ്ണന് മനസ്സിലായി. പക്ഷേ അവരെയും കൂട്ടി തന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല. അതും മാധവൻ പറഞ്ഞുകൊടുത്തു. ശ്രീലയ്ക്കും ശ്രീകുമാറിനും പരസ്പരം ഇഷ്ടായി. എന്നാ പിന്നെ കൈയോടെ തന്നെയും കൂടി കണ്ടുകളയാന്ന് കരുതി. നാട്ടിലെ പേരുള്ള നായർ തറവാട്ടിലെ ഒരംഗം സതീർത്ഥ്യനാണെന്നത് കുറച്ചിലാണോ? അഭിമാനല്ലടോ. ഉണ്ണികൃഷ്ണൻ ചിരിച്ചു.
സംസാരം കേട്ട് ശ്രീപാർവതി ടീച്ചർ പുറത്തേക്ക് വന്നു. ദാ ഇത് ഉണ്ണികൃഷ്ണൻ നായരുടെ ശ്രീമതി ശ്രീപാർവതി. മംഗലത്തെ സ്കൂളിലെ ടീച്ചറാ. ടീച്ചറുടെ തറവാടിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. കണ്ണാടി മാളികയ്ക്കൽ പുഴ കടന്നാ കാണുന്നതെല്ലാം ഒരു കാലത്ത് ടീച്ചറുടെ മുത്തച്ഛന്റേതായിരുന്നു. ശ്രീപാർവതി ടീച്ചർ ഉപചാരത്തിനായി ചിരിച്ചു. അവർക്ക് മാധവൻ അത്രയും കിടത്തി പറഞ്ഞത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പുഴ കടന്നാൽ കുറച്ചു വയലുണ്ടായിരുന്നു എന്നത് ശരിയാണ്. മക്കളുടെ പഠിപ്പിനും ഉദ്യോഗം തരപ്പെടുത്തുന്നതിനും വിവാഹത്തിനും മറ്റുമായി കാലാകാലങ്ങളിൽ അത് പണയപ്പെടുത്തുകയും വിൽക്കുകയും ചെയ്തതാണ്. അത് അക്കാലത്തെ ഇല്ലായ്മയുടെ കഥയായിരുന്നു. സന്തോഷ വർത്തമാനങ്ങൾക്ക് ശേഷം അതിഥികൾ പോയി. അപ്പോൾ മാധവന്റെ നെറ്റിയിൽ നോക്കിയിട്ട് ഉണ്ണികൃഷ്ണൻ ചോദിച്ചു, ഇതെന്താടാ ചന്ദനക്കുറി? മാധവൻ ചിരിച്ചു, നെറ്റിക്കൊരു കുളിർമയാ, പിന്നെ കാണുന്നവർക്ക് നമ്മളെ മനസ്സിലാകൂലോ. എന്ത്, നമ്മള് ഹിന്ദുക്കളാന്ന്? ഉണ്ണികൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഇരുണ്ടുകിടന്ന കാര്യം മാധവനോട് തുറന്നു പറഞ്ഞു. ഈ ഇപ്പ അവരെയൊക്കെ കൂട്ടി വന്നത് സന്തോഷായി. പക്ഷേ താൻ എന്നെ ഉണ്ണികൃഷ്ണൻ നായർന്ന് പരിചയപ്പെടുത്തിയപ്പോ ഒരു വല്ലായ്മ. ഞാൻ അങ്ങനെ നായർന്ന് കൂട്ടി പറയാറില്ലല്ലോ. മാധവൻ ലേശം ഇരുണ്ട മുഖത്തോടെ ഉണ്ണികൃഷ്ണനെ നോക്കിയിട്ട് ചോദിച്ചു, എടോ താനും നായരാ ഞാനും നായരാ, പിന്നെ അറിഞ്ഞാലെന്താ? അറിഞ്ഞാലൊന്നുമില്ല, മനഃപൂർവം അറിയിക്കേണ്ട കാര്യമല്ലോ. ഉണ്ട് ഉണ്ണീഷ്ണ ഉണ്ട്, പഴയ കാലമല്ല. മാപ്പിളാരുടെ സ്ഥിതി കണ്ടില്ലേ ഇപ്പോ? സകലരും ഗൾഫിൽ പോയി കാശുണ്ടാക്കി. അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കണ കാശാന്നാണോ എന്റെ വിചാരം? പിന്നെ കൊഴലല്ലേ കൊഴല്? ഉണ്ണികൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. കൊഴൽ പണത്തിന്റെ പേരിലാ നമ്മുടെ നാടിപ്പോ പുറത്തറിയുന്നത്, മാധവൻ തുടർന്നു. മാപ്പിളാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ കുടുംബത്ത് പണിക്ക് വന്നോണ്ടിരുന്ന ചെറുമന്റെയും പൊലേന്റെയും മക്കളുടെ കാര്യം എന്താപ്പോ? അന്നേരം ഉണ്ണികൃഷ്ണൻ സഹപാഠിയെ നോക്കി. എന്റെ ഉണ്ണി, അവരൊക്കെ പാരാ. സർക്കാർ ജോലി അവർക്ക്, വിദ്യാഭ്യാസം അവർക്ക്, അമ്പലങ്ങൾ അവർക്ക്. ഒരു ബഹുമാനം എന്നോടോ തന്നോടോ ഉണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മുടെ കാളിപ്പുലച്ചയുടെ മോനില്ലേ ശങ്കരൻ, അവൻ വലിച്ചോണ്ട് വന്ന സിഗരറ്റ് കെടുത്താതെ എന്നെ നോക്കി ചിരിച്ച് പുകയം വിട്ട് കടന്നുപോയി. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, സിഗരറ്റ് കളയാന്ന് വെച്ചാ വില കൊടുത്ത് വാങ്ങണ സാധനല്ലേ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഓന് എന്നോട് നല്ല ബഹുമാനവും സ്നേഹവും ഉണ്ടല്ലോ. സിഗരറ്റിന്റെ കാര്യം വിട്, ഇവിടെ ഇപ്പോ വലിയ വീട് കെട്ടുന്നതാരാ? പട്ടികജാതിക്കാര്. ഇവർക്കൊക്കെ ഇതിനൊക്കെ സൗകര്യം ഉണ്ടായത് എങ്ങനെയാ? ചെല്ലന്റെ കാര്യം തന്നെ കണ്ടില്ലേ, അവന്റെ ചെക്കം വിളിച്ചോണ്ട് വന്നത് തെക്കുള്ള നായര് പെണ്ണിനെയല്ലേ? അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? ആർക്കാ സ്നേഹത്തോട് എതിർപ്പ്? സ്നേഹിച്ചോട്ടെ, അവന്റെ ജാതി നൊരണത്തിനെ സ്നേഹിച്ചൂടെ? ഉണ്ണി, ഇതൊക്കെ കീഴ്ജാതിയുടെ തന്ത്ര, നമുക്കൊപ്പാവാനുള്ള തന്ത്രം. നമ്മളത് സമ്മതിക്കരുത്. എനിക്കിപ്പോ കമ്മ്യൂണിസ്റ്റുകാരോട് വെറുപ്പാ. ഹിന്ദുക്കളോട് ഒരു സ്നേഹവും ഇല്ലാത്തൊരു പാർട്ടി ഈ ലോകത്തുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ. കണ്ടില്ലേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ തകരുന്നത്? ഇന്ത്യയിൽ തന്നെ എത്ര സ്റ്റേറ്റിലുണ്ട് ഭരണവും സ്വാധീനവും. എന്താ കാരണം? ന്യൂനപക്ഷ സ്നേഹമെന്ന പേരിലുള്ള വാരിക്കോരി കൊടുക്കൽ തന്നെ. അടുത്ത ഇലക്ഷന് ഉറപ്പായിട്ടും ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കൊടുക്കില്ല. BJP കേമാന്നല്ല പറയുന്നത്, പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് കൊടുക്കില്ല. മാധവൻ പറയുന്ന ചില കാര്യങ്ങളിൽ കാര്യമുണ്ടെന്ന് ഉണ്ണികൃഷ്ണന് ആദ്യമായി തോന്നി. നമ്മളൊക്കെ ഒരു കാലത്ത് പാർട്ടിയുടെ ബ്രാഞ്ചിലും ഏരിയ കമ്മിറ്റിയിലും പ്രവർത്തിച്ചിരുന്നവരല്ലേ ഉണ്ണി? പാർട്ടിക്ക് വേണ്ടി എത്ര നാടകം കളിച്ചേക്കുന്നു. എന്നെങ്കിലും എനിക്കോ നിനക്കോ അർഹതയുള്ള ഒരു സ്ഥാനം ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നോ? അച്ചടക്കം എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ വായടപ്പിച്ചില്ലേ? പാർട്ടി കൊടുത്തതൊക്കെ മാപ്പിളാർക്കും നമ്പൂതിരിമാർക്കുമല്ലേ?
ബാക്കി ചെറുവന്മാർക്കും. നായന്മാരെന്താ ഏഴകളാ? അതും പോരാഞ്ഞ് നമ്മളെയെല്ലാം യുക്തിവാദികളാക്കി ദൈവത്തെ ചോദ്യം ചെയ്യിപ്പിച്ചു. തുറന്നു പറയട്ടെ ഉണ്ണിയേ, അക്കാലത്ത് ഈശ്വരനെ നിന്ദിച്ചതില് എനിക്കിപ്പൊ കുറ്റബോധമുണ്ട്. നമ്മുടെ സമുദായത്തിന് ഒരു വിലയില്ലാതായി പോയതിലും വിഷമുണ്ട്. ആ നേരത്താണ് അവരെ അമ്പലപ്പറമ്പിൽ കാണാഞ്ഞ് ഇബ്രാഹിം വന്നത്. അല്ല ഇബ്രാഹിയെ, ഈ പുതിയ അടയ്ക്കാത്തോട്ടം വാങ്ങിന്ന് കേട്ടല്ലോ. മാധവൻ വിഷയം മാറ്റി നേർത്ത പരിഹാസത്തോടെ ചോദിച്ചു. അത് പരിഹാസമാണെന്ന് വാസ്തവത്തിൽ ഇബ്രാഹിമിന് മനസ്സിലായില്ല. അയാൾ ശുദ്ധ മനസ്ഥിതിയോടെ ചിരിച്ചിട്ട് പറഞ്ഞു, മാധവ, അന്നോടും കൂടെ കൂടാ ഞാൻ പറഞ്ഞതല്ലേ, കയ്യില് കായില്ലാത്തോണ്ടല്ലോ. അപ്പ അനക്കൊരു മടി. എടേക്കുന്നിലെ ബഷീറാജിയോട് ചോദിച്ചപ്പോ അങ്ങൊരു റെഡി. അപ്പ തന്നെ അതങ്ങട് കച്ചോടാക്കി. മുന്നും പിന്നും ആലോചിച്ചിരുന്ന ഇതൊന്നും പിന്നെ കിട്ടൂല. പിന്നെ മാധവ, ഉണ്ണി, നാളെ വൈകിട്ട് നമ്മുടെ പൊരേ കൂടാം. പിറ്റേന്ന് ഉണ്ണികൃഷ്ണനും ബാലനും മാധവനും ചെല്ലനും എല്ലാം ഉണ്ടായിരുന്നു ഇബ്രാഹിമിന്റെ വീട്ടിലൊരുക്കിയ വിരുന്നിന്. തിരികെ പോകുമ്പോൾ നെയ്ച്ചോറിന്റെയും നാടൻ കോഴിയുടെയും മണമുള്ള കൈത്തലം കാറ്റിനു മണക്കാൻ വിട്ടുകൊടുത്ത് ആയത്തിൽ വീശി നടന്നിട്ട് മാധവൻ പിന്നെയും പറഞ്ഞു, ഇബ്രാഹിമിന്റെ കച്ചവടത്തുനിന്ന് മനഃപൂർവം മാറിയതാ. എത്ര ലാഭം കിട്ടിയാലും ഒരു മുസ്ലിമിന്റെ കൂടെ കൂടാന്ന് പറഞ്ഞാല്, നമ്മളെ തറവാടികൾ ഹിന്ദുക്കളല്ലേ, നമ്മക്ക് തനിച്ചും കച്ചവടവും റിയൽ എസ്റ്റേറ്റും ആവാലോ. ഉണ്ണികൃഷ്ണന് അന്ന് വിഷമം തോന്നി. ഉണ്ണികൃഷ്ണൻ അത് മറച്ചു വെച്ചില്ല. ഗൾഫിലേക്ക് ഞാൻ എത്ര പേരെ കാശ് കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് അനക്കറിയില്ലേ മാധവ. അത് ജാതി മതവും നോക്കിയാണോ? ഈയിടെയായിട്ട് ഈ ഇങ്ങനെ വർഗീയത പറയുന്നത് കേൾക്കുമ്പോ ഒരു സുഖല്യായിക ഉണ്ട്. ഒന്നുമല്ലേലും നമ്മളൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്ന മനുഷ്യരല്ലേടോ. ഇത് വർഗീയത അല്ല ഉണ്ണീഷ്ണ, എന്നെയും നിന്നെയും പോലുള്ള ശുദ്ധ ആത്മാക്കളെ ഇവറ്റിങ്ങള് പറ്റിച്ചോണ്ടിരുന്നതിന്റെ സത്യ പറയുന്നത്. നമ്മളിങ്ങനെ സത്യങ്ങള് തിരിച്ചറിഞ്ഞ് സംസാരിക്കുമ്പോ അത് വർഗീയതയാന്ന് കണ്ടെത്തുന്ന കമ്മ്യൂണിസ്റ്റ് കണ്ണുണ്ടല്ലോ, അതിനി ഇവിടെ പച്ചപിടിക്കില്ല. ഉണ്ണികൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. മാധവൻ ആ മൗനം നീളാൻ അനുവദിക്കാതെ തുടർന്നു, ചെല്ലനെ പഴയ പോലെ എനിക്കിപ്പൊ കാണാനാവുന്നില്ല. അവനിപ്പൊ നിറമില്ലെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ മട്ടിലായില്ലേ. പിന്നെന്തിനാ ഈ ജാതിയും മതവും കാർന്നവന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ളത്? അവനെന്താ കുഴപ്പം? ഈ ഒരു പാവായല്ലോ ഉണ്ണീഷ്ണ, അവന്റെ അച്ഛനും അമ്മയും നമ്മുടെ പറമ്പില് നിലത്ത് കുഴി കുത്തി കഞ്ഞി കുടിച്ചിരുന്നവരാന്ന് മറക്കണ്ട നീയെ. മയക്കം വരുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് ഒന്നുകൂടി കൈ മണത്ത് മാധവൻ കൂട്ടിച്ചേർത്തു, ഇറച്ചി വെക്കാൻ ഇപ്പോഴും നമ്മുടെ കുടുംബത്തെ പെണ്ണുങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങനെയിരിക്കെ മകൻ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ നിന്നും ഉണ്ണികൃഷ്ണനെ പ്രധാന അധ്യാപകൻ ശങ്കരക്കുറുപ്പ് വിളിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ നായരിക്കുക. ഉണ്ണികൃഷ്ണൻ അനുസരിച്ചു. വളഞ്ഞ കാലുള്ള കുട കസേരയുടെ പടിയിൽ സൂക്ഷ്മമായി ചരിച്ചു വച്ചു. മാഷ് കാണണംന്ന് പറഞ്ഞത്? കൊല്ലപ്പരീക്ഷ ഇങ്ങ് എത്താറായി. കുട്ടികളുടെ പേരില് വല്ല തിരുത്തോ മറ്റോ വേണമെങ്കില് ഇപ്പ ആകാം. പിന്നീട് വേണമെന്ന് തോന്നിയ വലിയ പൊല്ലാപ്പ. ഗസറ്റില് പരസ്യം കൊടുത്തിട്ടൊക്കെ വേണേ പേര് മാറ്റാൻ. ഉണ്ണികൃഷ്ണന് മനസ്സിലായില്ല. പ്രധാനാധ്യാപകൻ ചോദിച്ചു, മകന്റെ പേര് കെ യു ആകാശ് എന്നല്ലേ? മകന് ആ പേരിട്ട ദിവസം ഉണ്ണികൃഷ്ണന് ഓർമ്മ വന്നു. ഹൈന്ദവ സംസർഗത്തിലുള്ള ഒരു പേര് വേണ്ടെന്ന് പറഞ്ഞത് ചെല്ലനും ബാലനും കൂടിയാണ്. ശ്രീപാർവതി ടീച്ചറിനും പരിഷ്കാരമുള്ള ഒരു പേര് വേണമെന്നായിരുന്നു. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ മകന് ആകാശ് എന്ന് പേരിട്ടത്. കുട്ടികള് വേഗം വലുതാകും. പഠിക്കാനോ ജോലിക്കോ അന്യ നാട്ടിൽ ചെല്ലുമ്പോ അവിടെ സർനെയിം എന്നൊരു ഏർപ്പാടുണ്ട്. അപ്പോ ഈ വെറും പേര് ഒരു പ്രശ്നാവില്ലേ? മാഷ് എന്താ പറയുന്നത്?
ശങ്കരക്കുറുപ്പ് ഒന്ന് ചിരിച്ചിട്ട് പിന്നെ മുഖം ഗൗരവത്തിലാക്കി ചോദിച്ചു, നൂല് കെട്ടാണ്ട് ഒരു കുട്ടി നടക്കണ പോലാ ഈ സർനെയിം ഇല്ലാച്ച? ആകാശ് നായർ എന്നങ്ങട് ആക്കിയാൽ എന്താ? അങ്ങനെയാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്ന വിലപ്പെട്ട വ്യക്തിഗത പ്രമാണ രേഖയിലൂടെ KU ആകാശ് നായർ ജനിക്കുന്നത്. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ആകാശിന്റെ അനുജൻ മേഘനാഥനും ഈ വാല് സമ്മാനിക്കാൻ ഉണ്ണികൃഷ്ണൻ മറന്നില്ല. പിന്നീട് ഉണ്ണികൃഷ്ണൻ സർക്കാർ സേവനത്തിൽ നിന്ന് അടുത്തൂൺ പറ്റി. ആകാശ് നായർ ലീന നായരെ വിവാഹം കഴിച്ച് ജമൈക്കയിൽ താമസമായി. മേഘനാഥൻ നായർ ആരതി നായരെ വിവാഹം കഴിച്ച് ബാംഗ്ലൂരിൽ വാസമുറപ്പിച്ചു. ആകാശ് നായർക്കും ലീന നായർക്കുമുണ്ടായ സന്തതിക്ക് പേര് വിളിച്ചത് കുട്ടിയുടെ മുത്തച്ഛനായ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. പിൽക്കാലത്തൊരു ശങ്ക വരാതിരിക്കാൻ ശ്രീപാർവതി ടീച്ചറുടെ കൂടെ കസവ് പുതച്ചിരുന്ന് അദ്ദേഹം കുട്ടിയുടെ ചെവിയിൽ 3 വട്ടം ഉറച്ചു വിളിച്ചു, ധ്രുപത് നായർ. ഈ പറഞ്ഞതൊക്കെ പഴയ കാര്യങ്ങളാണ്. ധ്രുപത് നായർ ഇന്ന് കൗമാരക്കാരനായി. ഉണ്ണികൃഷ്ണൻ സപ്തതിയിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ 4-5 വർഷമായി ഇന്റർനെറ്റ് ഉപയോഗം ഉദാരമായതിനെ തുടർന്നാണ് ചില ചിന്താകുഴപ്പങ്ങൾ ഉണ്ണികൃഷ്ണനെ മൂടാൻ തുടങ്ങിയത്. ബാങ്ക് വ്യവഹാരങ്ങളും യാത്രാപദ്ധതിയും അടുക്കളയിലെത്തേണ്ട അയക്കൂറയും ഫോണിലൂടെ നടപ്പാക്കാനും വാങ്ങാനും സാധിക്കുമെന്ന് വന്നതോടെ ഉണ്ണികൃഷ്ണന്റെ കരതലങ്ങളിൽ ഒളിപ്പിച്ച 14 ഉലകമായി ആ യന്ത്രം സ്ഥിതപ്രജ്ഞ നേടി. ഇതിനിടയിൽ 4 പതിറ്റാണ്ടോളമായി കൂടെയുണ്ടായിരുന്ന പത്രവായന നിന്നുപോയിരുന്നു. കവിത എഴുതുകയും നാടകം അവതരിപ്പിക്കുകയും ചെയ്തിരുന്ന കാലത്ത് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശീലവും നഷ്ടമായി. ടെലിവിഷൻ കാണുമെങ്കിലും വാർത്തകൾ ശ്രദ്ധിക്കുന്ന പതിവ് വിട്ട് തമാശ പരിപാടികൾ കാണുന്നതിലായി ഉത്സാഹം. മാധവൻ എന്ന ബാല്യകാല സുഹൃത്തിലൂടെ ആരംഭിച്ച ഈ പരിണാമം ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടെ ലഭിച്ച അജ്ഞാതരായ നിരവധി ഗുരുക്കന്മാരുടെയും വഴികാട്ടികളുടെയും ഉത്തമ സുഹൃത്തുക്കളുടെയും സേവനത്തോടെ ഉണ്ണികൃഷ്ണൻ എന്ന സാധാരണ മനുഷ്യനെ മാറ്റിമറിച്ചത് അവർണരോടും അഹിന്ദുക്കളോടുമുള്ള അസഹിഷ്ണുതയായിട്ട് മാത്രമല്ല, അന്യ സ്ത്രീകളോടുള്ള ആരാധനയായിട്ടും ഭാര്യയോടുള്ള വെറുപ്പുമായിട്ടാണ്. ആകാശ് ജനിക്കുന്നതിനു മുന്നേ ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. തന്റെ ഭാര്യയ്ക്ക് തീരെ ഭക്തിയില്ല. തന്റെ അമ്മ, അമ്മയുടെ അനുജത്തിമാർ, തന്റെ സഹോദരിമാർ എന്നിവരെ പോലെയൊന്നുമല്ല ശ്രീപാർവതി ടീച്ചർ. ഉണ്ണികൃഷ്ണന്റെ എതിർദിശയിലേക്കായിരുന്നു ശ്രീപാർവതി ടീച്ചറുടെ സഞ്ചാരം. അതോടെ മാധവന്റെ ഭാര്യ സൌമിനിയും അകന്ന ബന്ധത്തിലുള്ള രാഹുലന്റെ ഭാര്യ നിർമ്മലയും അയൽപ്പക്കത്ത് പുതുതായി താമസിക്കാൻ വന്ന ചന്ദ്രൻകുറുപ്പിന്റെ ഭാര്യ വാരിജയുമെല്ലാം ഉണ്ണികൃഷ്ണന്റെ മനസ്സിലെ ആരാധനാമൂർത്തികളായി. അവർ കൂവളത്തിലെ നുള്ളുന്നതും അമ്പലത്തിൽ പോയി വരുന്നതും സെറ്റുമുണ്ടുടുത്ത് വീട്ടിൽ നടക്കുന്നതും ഉണ്ണികൃഷ്ണന്റെ മനസ്സിനെ കാര്യമായി മതിച്ചു. ഉണ്ണികൃഷ്ണന്റെയും മക്കളുടെയും തന്റെയും പിറന്നാളിനല്ലാതെ ശ്രീപാർവതി അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നില്ല. രാവിലെ ഉണർന്നാലുടനെ ശ്രീപാർവതി കുളിക്കുകയില്ല എന്നതായിരുന്നു മറ്റൊരു കുറ്റം. ഹിന്ദു കുടുംബത്തിലെ പതിവ്രതകൾ അതിരാവിലെ ഉണർന്ന് കുളിച്ച് അമ്പലത്തിൽ പോവുകയും വൈകുന്നേരങ്ങളിൽ നാമജപം പതിവാക്കുകയും വേണമെന്ന ഒരു വാട്സപ്പ് സന്ദേശം കണ്ടതോടെ ഉണ്ണികൃഷ്ണൻ ഭാര്യയെ അതിനായി നിർബന്ധിച്ചു തുടങ്ങി. ഈ വയസ്സുകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് വാദം വരുത്താൻ എനിക്ക് മനസ്സില്ല. അത്ര കുറച്ചു പുണ്യം നിങ്ങൾ അനുഭവിച്ചാ മതി, ശ്രീപാർവതി ടീച്ചർ തറപ്പിച്ചു പറഞ്ഞു. ഇതേപോലൊരു മറുപടി പണ്ടും കിട്ടിയിട്ടുണ്ട്. ടീച്ചർ ജോലിക്ക് പോയിരുന്ന കാലമായിരുന്നു. അടുക്കളപ്പണികളെല്ലാം ഒതുക്കിയ ശേഷമായിരുന്നു ശ്രീപാർവതിയുടെ കുളി. അതു കഴിഞ്ഞാൽ നേരെ വസ്ത്രം മാറി സ്കൂളിലേക്ക് പോവുകയായിരുന്നു പതിവ്. അക്കാലത്തൊരിക്കൽ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു, എന്റെ അമ്മയൊക്കെ ചെയ്തിരുന്ന പോലെ അതിരാവിലെ ഉണർന്നു കുളിച്ച് നിനക്ക് അമ്പലത്തിൽ പോയിക്കൂടെ? ശ്രീപാർവതി പത്രം വായിച്ചിരിക്കുന്ന ഭർത്താവിനെ ഒന്നു നോക്കി, പിന്നെ ചോദിച്ചു, അമ്പലത്തിൽ പോയി വന്നിട്ട് ചോറും കൂട്ടാനും പലാരവും ഉണ്ടാക്കി നിങ്ങൾക്ക് എടുത്തു തന്ന്
നിങ്ങളുടെ ഷർട്ടും പാൻസും തേച്ച് രണ്ട് മക്കളെയും കുളിപ്പിച്ച് അവരെയും തീറ്റിച്ചിട്ട് ഉച്ചയ്ക്ക് സ്കൂളിൽ പോയാ മതിയോ? ഞാൻ അച്ഛനും മക്കൾക്കും കാലത്തൊരു കഞ്ഞിയും കടുമാങ്ങയും മതിയെങ്കി അങ്ങനെ ചെയ്യാം. പലഹാരം വേണമെന്ന് പറഞ്ഞ് മോന്ത കേറ്റരുത്. ആ നിർബന്ധം അന്നത്തോടെ നിന്നു. ഇപ്പോൾ അതിരാവിലെ ഉണർന്നാൽ കിടക്കയുടെ അടുത്തു നിന്നും കണ്ണടയെടുത്ത് മുഖത്ത് വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ നായർ മൂത്രപ്പുരയിലേക്ക് പോകും. മുണ്ടുയർത്തി മൂത്രമൊഴിക്കുന്നതിനിടയിൽ ഡാറ്റ ഓൺ ചെയ്ത് ഫോണിലേക്ക് നോക്കിയിട്ടുണ്ടാകും. തലേ രാത്രി വന്ന് മുട്ടിക്കിടക്കുന്ന നൂറുകണക്കിന് മെസ്സേജുകൾ ഡിങ് ഡിങ് അടിക്കുന്നതിന്റെ സുഖത്തിൽ മൂത്രം ഇറ്റി ഇറ്റി വീഴുന്നത് അറിയുകയേയില്ല. ഫോണുമായി ഉമ്മറത്ത് വന്നിരുന്ന് ഫേസ്ബുക്കിലെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലെയും സന്ദേശങ്ങളും പോസ്റ്റുകളും വായിക്കും. സഖാക്കളെന്ന് തോന്നുന്നവരെയും മുസ്ലിം ക്രിസ്ത്യൻ നാമധാരികളെയും ഫ്രണ്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കും. അംബേദ്കർ, നീലക്കൊടി, ദളിത് തുടങ്ങിയ സൂചനകൾ കണ്ടാൽ അവരെയും അടുപ്പിക്കില്ല. അതിനുശേഷം ഭാരതം എന്ന ദേശത്തിന് സംഭവിച്ചിരിക്കുന്ന പുതിയ ഉണർവുകളെക്കുറിച്ച് വിവിധ മേഖലകളിലെ വിദഗ്ധന്മാർ നൽകുന്ന പ്രഭാഷണങ്ങളും വീഡിയോകളും ഒന്നൊഴിയാതെ കാണും. ഇങ്ങനെയെല്ലാമുള്ള ദിനചര്യകളിലൂടെ സപ്തതിയിലേക്ക് മുതിർന്ന കാലത്താണ് ചെല്ലനെപ്പോലെയുള്ള ബാല്യകാല സുഹൃത്തുക്കളോടും ഉണ്ണികൃഷ്ണന് അകൽച്ച തോന്നി തുടങ്ങിയത്. തനിക്കങ്ങനെ തോന്നാൻ പാടുണ്ടോ എന്ന് പലവട്ടം ഉണ്ണികൃഷ്ണൻ സ്വയം ചോദിക്കാതിരുന്നില്ല. പല പ്രകാരത്തിലും ആപത്തിലും അത്യാപത്തിലും കൂടെ നിന്നിട്ടുള്ളവരാണ് ഇബ്രാഹിമും ചെല്ലനും ഇസഹാക്കുമെല്ലാം. പക്ഷേ അവരെ പഴയ പോലെ കാണേണ്ടതില്ലെന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന പല ആഹ്വാനങ്ങളും പറയുന്നു. അതിനാൽ കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ഇബ്രാഹിമിനെയോ ഇസഹാക്കിനെയോ നോക്കി അവർ തീവ്രവാദികളാണെന്നും വിദേശികളാണെന്നും കൊന്നുകളയേണ്ടവരാണെന്നും തമാശയാണെന്ന വ്യാജേന മാധവനെപ്പോലെ പറയാൻ ഉണ്ണികൃഷ്ണനും ശ്രമിക്കാറുണ്ട്. ഉണ്ണിയേട്ട എന്നുകൂടാതെ ഉണ്ണിനായർ എന്ന വിളിപ്പേരിനെയും ഉണ്ണികൃഷ്ണൻ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ആ വിളിക്കൊരു സുഖമുണ്ടെന്ന് തോന്നുന്നത് ശരിയാണോ അല്ലയോ എന്ന് തീർച്ചപ്പെടുത്താനാവുന്നില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ ആ മാറ്റങ്ങളെ ഇഷ്ടപ്പെട്ടു. അതിനാൽ തന്നെ പരിചയപ്പെടുത്തേണ്ടി വരുമ്പോഴെല്ലാം ഉണ്ണികൃഷ്ണൻ എന്നേ പറയാറുള്ളൂവെങ്കിലും മക്കളുടെ പേര് പറയുമ്പോൾ ആകാശ് നായർ, മേഘനാഥൻ നായർ, പേരക്കുട്ടി ധ്രുപത് നായർ എന്നൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പറയാറുണ്ട്. അത് അങ്ങനെ തന്നെ പറയേണ്ടതാണോ അല്ലയോ എന്ന് ചിലപ്പോഴെങ്കിലും ആശയക്കുഴപ്പം തോന്നാറുണ്ടെങ്കിലും അതാണ് ശരിയെന്ന് ഉറപ്പിക്കുകയാണ് പതിവ്. അതുമല്ല, കൌമാരത്തിലും യൗവനത്തിലും നിഷേധിക്കുകയും ലജ്ജിക്കുകയും ചെയ്തിരുന്ന സംബന്ധത്തിന്റെ പാരമ്പര്യത്തിൽ ഇപ്പോൾ അഭിമാനിക്കാൻ വകയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വർത്തമാനത്തിനിടയിൽ പലപ്പോഴും മുത്തച്ഛൻ നമ്പൂതിരിയായിരുന്നുവെന്ന് പറയാൻ അതിനാൽ ഉണ്ണികൃഷ്ണൻ മറക്കാറുമില്ല. കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കളോടും പഴയ സുഹൃത്തുക്കളോടും അടുപ്പം കാണിക്കുമ്പോൾ തന്നെ അവർ മതേതരത്വം പ്രചരിപ്പിച്ച് ദേശസ്നേഹത്തിന് തീരാ കളങ്കമാണ് വരുത്തിവെക്കുന്നതെന്ന കാര്യത്തിൽ ഉണ്ണികൃഷ്ണന് യാതൊരു സംശയവും ഇപ്പോൾ തോന്നാറില്ല. മതേതര പുരോഗമനവാദികളെ പിന്താങ്ങിയില്ലെങ്കിൽ സമൂഹത്തിൽ പിന്തള്ളപ്പെടുമോ എന്ന പേടി നിലനിൽക്കുന്നതിനാൽ മാത്രം അവരെ വിമർശിക്കുകയാണെന്ന സ്വാതന്ത്ര്യത്തിൽ ആക്ഷേപിക്കുന്ന സൂത്രവിദ്യ പരീക്ഷിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ്. ലേശം സമാധാനം അത് തരാതിരുന്നില്ല. ഈ വിധമെല്ലാമുള്ള സാഹചര്യങ്ങളുടെ സഹായത്തോടെ പൂർണമായും ഒരു സ്വതന്ത്ര ഹിന്ദുമതരാഷ്ട്രമായിട്ട് ഭാരതം തീരേണ്ടതുണ്ടെന്ന കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ തീർപ്പിലെത്തി. ഒരു ദിവസം ഉച്ചയൂണ് കഴിഞ്ഞ് വരാന്തയിലിരുന്ന് മെല്ലെ മയങ്ങിപ്പോയതായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഗേറ്റ് അടർന്നു വിടരുന്നതിന്റെ രോദനം കേട്ടാണ് അലസമയക്കത്തിൽ നിന്നും പിന്നെ മുഖമുയർത്തിയത്. കയ്യിൽ വീഴാൻ പാകത്തിനിരിക്കുന്ന സെൽഫോണിൽ വാ പിളർന്നിരിക്കുന്ന 7:14 ഉലകം. ഗേറ്റ് കടന്നു വരുന്നത് ഇബ്രാഹിമാണെന്ന് നീരസത്തോടെ മനസ്സിലാക്കി. അലക്കി തേച്ച കൈത്തറിയാണ് ഇബ്രാഹിം ഉടുത്തിരിക്കുന്നത്. 2000 രൂപയോളമെങ്കിലും വില വരുന്ന ബ്രാൻഡ് ഷർട്ടാണിട്ടിരിക്കുന്നത്. കീശയിൽ വില കൂടിയ പേന.
കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന 4G സെൽഫോൺ, മുഖത്ത് പ്രസന്നമായ പുഞ്ചിരി. ഉമ്മറപ്പടിയോളം എത്തിയിട്ട് ഇബ്രാഹിം നിറഞ്ഞു ചിരിച്ചു. അല്ലുണ്ണിയെ, ഈ ഉറക്ക? അംശം ദേശം കോലാട്ടുകോൽ കൃഷ്ണൻ നായർ മകൻ ഉണ്ണികൃഷ്ണൻ നായർ 68 വയസ്സിൽ കസേരയിൽ കിടന്നുകൊണ്ട് സതീർത്ഥിനോട് ചോദിച്ചു, ആരാ? മനസ്സിലായില്ലല്ലോ.